അലൈക്കും അല്ലാമലൈക്കും വഹമ്മത്തല്ലാഹി ഉബർക്കാത്തു ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹദില്ലാഹിറബിആാലമീൻ വസ്ലാത്തു വസ്സലാമു വാല സയ്യദിൽ മുർസലീൻ വാലാ അലിഹി വസബിഹി അജ്മീൻ അമ്മാബാദ് ഫതഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഓരോ ഭാര്യമാർക്കു വേണ്ടി ഓരോ രാത്രികൾ നീക്കി വെക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാര്യയ്ക്കു വേണ്ടി നീക്കിവെച്ച രാത്രിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു ഭാര്യമാരുടെ വീടുകളിലേക്ക് പ്രവേശിക്കാമോ രാത്രി സമയത്താണെങ്കിൽ അത്യാസന്ന നിലയിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ ഉദാഹരണത്തിന് മരണം ഭയപ്പെടുന്ന രോഗത്തിലാണെന്നറിയുമ്പോൾ ആ സമയത്ത് മറ്റേ ഭാര്യയുടെ വീട്ടിലേക്ക് ിച്ചല്ലാവുന്നതാണ് എന്നാൽ പകൽ സമയത്താണ് പോകുന്നതെങ്കിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പോകാവുന്നതാണ് ഉദാഹരണത്തിന് സ്വന്തം ചരക്കുകൾ അവിടെ വയ്ക്കുകയും അവിടെ നിൽക്കുകയും ചെയ്യുക പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റേ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നതിന് വിരോധമില്ല മറ്റേ ഭാര്യയുടെ രോഗവിവരങ്ങൾ അറിയുക ഭാര്യയ്ക്ക് ചിലവുകൾ ഏൽപ്പിച്ചു കൊടുക്കുക മറ്റു വിശേഷങ്ങൾ അറിയുക എന്നിവയ്ക്കു വേണ്ടിയും പകൽ സമയത്ത് പോകാവുന്നതാണ് പക്ഷേ കൂടുതൽ സമയം അവിടെ ചിലവഴിക്കരുത് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോരണം ആവശ്യത്തിലധികം സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനായിത്തീരുന്നതും അത്രയും സമയം മറ്റേ ഭാര്യയ്ക്കു വേണ്ടി ഈ ഭാര്യയുടെ ഊഴത്തിൽ നിന്ന് കഥാവീട്ടുകയും ചെയ്യേണ്ടി വരും അങ്ങനെ കഥാവൂട്ടൽ നിർബന്ധമാണ് എന്നാൽ പകൽ സമയത്തായതുകൊണ്ട് സമയം ദീർഘിച്ചാലും അത് കഥ വീട്ടേണ്ടതില്ലെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് കാരണം പകൽ സമയമെന്നത് ജോലിക്കും മറ്റും പോയി വരുന്ന സമയമായതുകൊണ്ട് എല്ലായിടത്തും തുല്യമായി ചെലവിടാൻ കഴിയില്ല ഒരു ഭാര്യക്ക് അവകാശപ്പെട്ട സമയത്ത് മറ്റേ ഭാര്യയുടെ അടുത്തേക്ക് അനുവദിക്കപ്പെട്ട രീതിയിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക എന്നതല്ലാത്ത മറ്റ് ആസ്വാദനങ്ങൾ അനുവദിക്കപ്പെടുന്നതാണ് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് ഹറാമാണ് അത് നേരിട്ട് ഹറാമായതുകൊണ്ടല്ല മറിച്ച് മറ്റൊരാളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കലാവ് വിട്ടൽ നിർബന്ധവുമില്ല കാരണം ലൈംഗിക ബന്ധത്തിലേർപ്പെടുക എന്നത് മാനസികവും ശാരീരികവുമായ ഉന്മേഷവുമായി ബന്ധപ്പെട്ടതാണ് വിചാരിക്കുമ്പോഴെല്ലാം അത് സാധിച്ചുകൊള്ളണമെന്നില്ല എന്നാൽ അതിനുവേണ്ടി ചെലവാക്കിയ അത്രയും സമയം മറ്റേ ഭാര്യയ്ക്കു വേണ്ടി ഈ ഭാര്യയുടെ ഉഴത്തിൽ നിന്ന് കലാവ് വിട്ടൽ നിർബന്ധമായി തീരും ഓരോ ഭാര്യമാർക്ക് വേണ്ടിയും ഏറ്റവും ചുരുങ്ങിയത് ഒരു രാത്രിയെങ്കിലും മാറ്റിവെക്കണം അതായത് സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫജറ് സാദിഖ് വെളിവാകുന്ന സമയം വരെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഓരോ ഭാര്യയ്ക്ക് വേണ്ടിയും മാറ്റിവെക്കേണ്ടതാണ് ഓരോ ഭാര്യമാരുടെ അടുത്തും താമസിക്കാവുന്ന ഏറ്റവും കൂടുതൽ സമയം മൂന്ന് ദിവസമാണ് അതിനേക്കാൾ കൂടുതൽ സമയം ഒരാൾക്ക് വേണ്ടിയും തുടർച്ചയായി നീക്കിവെക്കരുത് ദൂരെയുള്ള വിവിധ രാജ്യങ്ങളിൽ വേറിട്ട് താമസിക്കുന്നവരാണെങ്കിൽ പോലും മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ തുടർച്ചയായി ഒരാൾക്ക് വേണ്ടിയും സമയം നീക്കി വയ്ക്കരുത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ തൃപ്തിയോടുകൂടെ ആയിരിക്കണം പകൽ സമയത്ത് തൊഴിലെടുക്കുന്നവർ രാത്രി സമയത്ത് ഭാര്യന്മാർക്ക് വേണ്ടി നീക്കി വയ്ക്കാൻ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം ആ രാത്രിയുടെ മുമ്പോ പിമ്പോ ഉള്ള ഒരു പകലും അവൾക്ക് അവകാശപ്പെട്ടതാണ് ശേഷമുള്ള പകലായിരിക്കുന്നതാണ് കൂടുതൽ നല്ലതാണ് ഒരു ഭാര്യ ഉണ്ടായിരിക്കെ കന്യകയായ മറ്റൊരു ഭാര്യയെ വിവാഹം ചെയ്താൽ ഏഴു ദിവസം പുതിയ ഭാര്യക്ക് അവകാശപ്പെട്ടതാണ് അതായത് ഏഴു ദിവസം തുടർച്ചയായി അവരുടെ കൂടെ താമസിക്കൽ നിർബന്ധമാണ് ഒന്നോ അതിലധികമോ ഭാര്യമാരുള്ളവർ കന്യകയല്ലാത്ത ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ മൂന്ന് ദിവസം തുടർച്ചയായി അവൾക്ക് വേണ്ടി നീക്കി വയ്ക്കേണ്ടതാണ് ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കഥ വീട്ടേണ്ടതില്ല എന്നാൽ കന്നികയില്ലാത്തവരുടെ ആവശ്യപ്രകാരം ഏഴ് ദിവസം തുടർച്ചയായി അവളുടെ കൂടെ താമസിക്കാവുന്നതാണ് അപ്പോൾ ഏഴ് ദിവസങ്ങൾ മറ്റുള്ള ഭാര്യമാർക്ക് കഥ കിട്ടേണ്ടി വരും അൽസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫത്തുഹുൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആന്റ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ